എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സബ്ജക്റ്റിലെ കഴിഞ്ഞ വർഷത്തെ 5 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ആദ്യത്തെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്? കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്ന് എഴുതുക. ഏറ്റവും സിമ്പിളായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് ആണ്, ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹു ജോയിൻ ടുഗദർ വിത്ത് ദ മോട്ടീവ് ഓഫ് വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ്. സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ വെൽഫെയർ എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു കൂട്ടം ആളുകൾ സ്വമേധയാ ജോയിൻ ചെയ്യുന്നതിനെയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മീനിങ് എവിടെയെങ്കിലും നിങ്ങൾക്ക് എഴുതാനുണ്ടായിരിക്കും. അപ്പോൾ അത് വോളണ്ടറി അസോസിയേഷൻ ഓർത്ത് വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ്, മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ വോളണ്ടറിലി കൂടി ചേർന്നിരിക്കുന്ന ഒന്നാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല, ഇമ്പോർട്ടൻസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രാധാന്യമൊക്കെ എന്താണ് എന്ന്. ഇറ്റ് അറേഞ്ച് ലോൺസ് ടു ദയർ മെമ്പേഴ്സ്, മെമ്പേഴ്സിന് ലോണ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ലോൺ എന്ന് ഓർക്കുക, കീ വേർഡായിട്ട് നിങ്ങൾ ലോൺ എന്ന് ഓർക്കുക. പിന്നെ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുമല്ലോ, ഇറ്റ് അറേഞ്ച് ലോൺ ടു ദി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇറ്റ് പ്രൊവൈഡ് ലോൺസ് ടു ദി മെമ്പേഴ്സ് എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ് ലോൺ. ഓക്കെ, കീവേഡ് ലോൺ. സെക്കൻഡ് വൺ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഒരുപാട് ആളുകൾക്ക് ജോലി നൽകുന്നുണ്ട് അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇറ്റ് ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ലോൺ ആണെങ്കിൽ രണ്ടാമത്തേത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. തേർഡ് വൺ, ഇറ്റ് എസ്റ്റാബ്ലിഷ് ലാർജ് സ്കെയിൽ ഓഫ് ബിസിനസ്. അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ ഒരുപാട് ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പോയിന്റ് ബിസിനസ് ഓർക്കാം. ഇറ്റ് ക്രിയേറ്റ് യൂണിറ്റി, ഒരു ഐക്യം അല്ലെങ്കിൽ ഒരു ഏകീകൃത സ്വഭാവം അവിടെ കൊണ്ടുവരുന്നുണ്ട്. യൂണിറ്റിയാണ് നാലാമത്തെ ഇമ്പോർട്ടൻസ്. ദെൻ ഇറ്റ് ക്രിയേറ്റ് സെൽഫ് റിയലൈസേഷൻ. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഒബ്ജക്റ്റീവായിട്ടും ഇമ്പോർട്ടൻസ് ആയിട്ടൊക്കെ നമുക്ക് സെൽഫ് റിയലൈസേഷൻ പറയാവുന്നതാണ്. ദെൻ ഇറ്റ് ഫോക്കസസ് ഓൺ സോഷ്യൽ വെൽഫെയർ ആൻഡ് മെമ്പർ വെൽഫെയർ. സൊസൈറ്റിയിലെ അംഗങ്ങളുടെ വെൽഫെയറിന് കാരണമാകുന്നുണ്ട്. സോഷ്യൽ വെൽഫെയറിനേക്കാൾ നിങ്ങൾ ഇറ്റ് ഫോക്കസസ് ഓൺ മെമ്പർ വെൽഫെയർ എന്ന് എഴുതിക്കോ. പോവേർട്ടി അലിവേഷൻ, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇറ്റ് ക്രിയേറ്റ് സെൽഫ് ഡിപ്പെൻഡൻസി. അപ്പോൾ നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസ് പഠിച്ചു കഴിഞ്ഞു. ലോണ്, എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റി, ബിസിനസ്, യൂണിറ്റി, സെൽഫ് റിയലൈസേഷൻ, മെമ്പർ വെൽഫെയർ, പോവേർട്ടി അലിവേഷൻ, സെൽഫ് ഡിപ്പെൻഡൻസി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും. Then second question, explain features of cooperative management. Cooperative management ഇൻ്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്താണെന്ന് എഴുതാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ വിച്ച് എംഫസൈസ് കോഓപ്പറേഷൻ, കൊളാബറേഷൻ ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എമംഗ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയിലെ മുഴുവൻ മെമ്പേഴ്സിൻ്റെ ഇടയിലും ഒരു കോഓപ്പറേഷനും കൊളാബറേഷനും റെസ്പോൺസിബിലിറ്റി ഷെയറിംഗ് ഒക്കെ കൂടെയുള്ള ഒരു മാനേജ്മെൻറ്റിൻ്റെ സ്റ്റൈലിനെയാണ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സാധാ മാനേജ്മെൻറ്റിൽ നിന്നും വിഭിന്നമായി ഇവിടെ ഒരു കോഓപ്പറേഷനും കൊളാബറേഷനും ഷെയർഡ് റെസ്പോൺസിബിലിറ്റിക്കുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ കോഓപ്പറേറ്റീവ് മാനേജ്മെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു മാനേജ്മെൻറ്റിൻ്റെ സ്റ്റൈലാണ്. കഴിഞ്ഞ വർഷം 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അല്ലേ, നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു മാനേജ്മെൻറ്റ് സ്റ്റൈലാണ്. ഇത് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? കൊളാബറേഷനും കോഓപ്പറേഷനും റെസ്പോൺസിബിലിറ്റിയും, CCR, കൊളാബറേഷൻ, കോഓപ്പറേഷൻ, റെസ്പോൺസിബിലിറ്റി ആർക്കിടയിലാണ്? എമംഗ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിട്ടുള്ള ആളുകൾക്കിടയിൽ. അപ്പോൾ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റിൻ്റെ സ്റ്റൈലാണ്. അത് ഓർത്ത് വെക്കുക. പിന്നെ CCR ഓർക്കുക, കോഓപ്പറേഷൻ, കൊളാബറേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്, യൂണിയൻ ഓഫ് പീപ്പിൾ, ഇത് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ ഓഫ് യൂസേഴ്സ്, ഇതൊരു ഉപയോക്താക്കളുടെ ഒരു സംരംഭമാണ്.
ഇറ്റ് മെയിൻറ്റെയിൻ എക്കണോമിക് ഗ്രോത്ത്. കോപ്പറേറ്റീവ് സൊസൈറ്റി എക്കണോമിക് ഗ്രോത്തിന് പലതരത്തിലുള്ള റോള് പങ്കുവഹിക്കുന്നുണ്ട്. ഇറ്റ് അച്ചീവ് കോമൺ ഗോൾ. ഒരു സൊസൈറ്റിക്ക് ഒരു കോമൺ ഗോൾ ഉണ്ടായിരിക്കും, അത് അച്ചീവ് ചെയ്യാൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റിലൂടെ സാധിക്കും. ഇറ്റ് ഫുൾഫിൽ സോഷ്യൽ ഒബ്ലിഗേഷൻ. സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. കൺട്രോൾഡ് ബൈ മെമ്പേഴ്സ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നത് മെമ്പേഴ്സ് ആയിരിക്കും. ഇറ്റ് യൂട്ടിലൈസസ് റിസോഴ്സസ്. സൊസൈറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് റിസോഴ്സസിനെ. ഇറ്റ് പ്രൊവൈഡ് ഇൻഡിപെൻഡൻസ് ടു വർക്കേഴ്സ്. വർക്കേഴ്സിന് ഒരു ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജുറാസിന്റെ PDF കൊടുത്ത ഒബ്ജക്റ്റ് ഫീച്ചേഴ്സ് അല്ല ഇവിടെ കൊടുത്തത്. ഞാൻ ഒബ്ജക്റ്റീവും കൂടെ ക്ലബ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അതിന്റെ പൂർണ്ണമായ ഒരു ആൻസർ വരിക. നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ്. ജുറാസിന്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റ് ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തതാണ് വാട്ട് ആർ ദ പ്രിൻസിപ്പൾസ് സോഴ്സ് ഓഫ് ഫണ്ട് ഓഫ് എ സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മേജർ സോഴ്സ് ഓഫ് ഫണ്ട്. ഈ 5 പോയിന്റ് എഴുതുക, എക്സ്പ്ലനേഷൻ കൊടുക്കുക. ആദ്യം സൊസൈറ്റിക്ക് ഒരു മീനിങ്ങും കൊടുക്കാൻ വേണമെങ്കിൽ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മേജർ സോഴ്സ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റല്, എൻട്രൻസ് ഫീ, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ്. മെമ്പേഴ്സിൽ നിന്നുള്ള ഡെപ്പോസിറ്റ് ഉണ്ടാവും. സൊസൈറ്റി മെമ്പേഴ്സിൽ നിന്ന് മാത്രമല്ല, നോൺ മെമ്പേഴ്സിൽ നിന്നും, സൊസൈറ്റിയിലെ മെമ്പേഴ്സ് അല്ലാത്ത ആളുകളിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റാക്കി എഴുതാം കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് 3-4 ആക്കി എഴുതാം. ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സും എഴുതാം, ഡെപ്പോസിറ്റ് ഫ്രം നോൺ മെമ്പേഴ്സ് എഴുതാം. പിന്നെ റിസർവ് ഫണ്ടും അതുപോലെ ഗ്രാന്റ് ഫ്രം ഗവൺമെന്റ്, അതും നിങ്ങൾക്ക് 2 പോയിന്റാക്കി എഴുതാം. ഗ്രാന്റ് ഫ്രം ഗവൺമെന്റും എഴുതാം, സബ്സിഡീസ് ഫ്രം ഗവൺമെന്റും എഴുതാം. ഇതൊക്കെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ മേജർ സോഴ്സ് ഓഫ് ഫണ്ട്. ഇനി സോഴ്സ് ഓഫ് ഫണ്ട് ചോദിച്ചാൽ ഇത് എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം, വിട്ടുപോരുത്. 5 മാർക്കിനോ 10 മാർക്കിനോ ആണ് ചോദിക്കുന്നതെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മേജർ സോഴ്സ് ഓഫ് ഫണ്ടിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഷെയർ ക്യാപിറ്റലും എൻട്രൻസ് ഫീയും ഡെപ്പോസിറ്റും റിസർവ് ഫണ്ടും ഗ്രാൻഡും സബ്സിഡീസുമാണ് സൊസൈറ്റിയുടെ മേജർ സോഴ്സ് ഓഫ് ഫണ്ട്. 4th question, ഡിസ്കസ് ദ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. എന്താണെന്നറിയില്ല, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏത് കോർപ്പറേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും സ്ഥിരം ചോദിക്കും. ഇത് സിമ്പിൾ ആണ്, പക്ഷെ പലരും ഇത് പഠിക്കാതെ പോകും. ഇത് എന്താ, ഇതൊരു ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പഠിക്കുക എന്ന് വിചാരിച്ച്. ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. ഞാനത് എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞുതരാം. സംഭവം ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ്? ഇപ്പോൾ സൊസൈറ്റി ആകുമ്പോൾ അവർക്ക് എന്തുണ്ടായിരിക്കും? ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ആ പ്രോഫിറ്റിനെ അവരെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക, വീതം വെക്കുക, അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് എന്ത് ചെയ്യണമെന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. മനസ്സിലായോ? അതായത് ആ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഡിസ്പോസൽ, പ്രോഫിറ്റ് വീതിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻ, അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പഠിച്ചെടുക്കാം. അതിനൊരു ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം. ആദ്യം തന്നെ 15% കുറയാതെ, നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാതെ എങ്ങോട്ട് മാറ്റി വെക്കണം? റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. ഏത്, എനി കൈൻഡ് ഓഫ് സൊസൈറ്റി അവർക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാതെ അവരെങ്ങോട്ട് മാറ്റി വെക്കണം? റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. റിസർവ് ഫണ്ട് 15% റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. ക്ലിയർ? ട്രാൻസ്ഫർ നോട്ട് എക്സീഡിങ് 5% നെറ്റ് പ്രോഫിറ്റ് ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. 5% കൂടാതെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. റിസർവ് ഫണ്ടിലേക്ക് 15% കുറയാതെ 5% കൂടാതെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. ഈ ലെസ് ദാൻ എക്സീഡിങ് അത് നിങ്ങളങ്ങ് കട്ട് ചെയ്തേക്ക്, അതിനല്ല പ്രാധാന്യം. അത് പ്രാധാന്യം ഇല്ലയെന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങളിത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാൻ വിചാരിക്കുന്നവരാണെങ്കിൽ ട്രാൻസ്ഫർ ഓർത്ത് വെക്കുക, നെറ്റ് പ്രോഫിറ്റിൻ്റെ ശതമാനം ഓർത്ത് വെക്കുക, ആ പേര് ഓർത്ത് വെക്കുക. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? 15% റിസർവ് ഫണ്ട്. അങ്ങനെ ഒരു ഇത് ഞാനിപ്പോൾ കീ പോയിന്റ് ആയിട്ട് എഴുതിയിട്ടില്ല, നിങ്ങളൊരു നോട്ട്ബുക്കിലേക്കോ അല്ലെങ്കിൽ മൈൻഡിലേക്ക് തന്നെ ഒരു കീ പോയിന്റ് ആയിട്ട് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുക. 15% റിസർവ് ഫണ്ടിലേക്ക്, 5% എങ്ങോട്ടേക്കാണ്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക്, 10% കോപ്പറേറ്റീവ് റിലീഫ് ഫണ്ടിലേക്ക്. കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് 10% മാറ്റി വെക്കണം നെറ്റ് പ്രോഫിറ്റിൻ്റെ. പിന്നെ ഡിവിഡൻഡ്, ഇത് 2 പോയിന്റ് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ഡിവിഡൻഡ് മെമ്പേഴ്സിന് കൊടുക്കണം.
നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡിന്റെ രൂപത്തിൽ മെമ്പേഴ്സിന് കുറച്ച് പേയ്മെന്റ് നടത്തണം. അതുപോലെ തന്നെ ബോണസ് ആയിട്ടും മെമ്പേഴ്സിന് കൊടുക്കണം. നാലും അഞ്ചും ഒന്നും ഓർക്കണ്ട. ഡിവിഡൻഡ് ടു മെമ്പേഴ്സ്, ബോണസ് ടു മെമ്പേഴ്സ്, DB. ഡിവിഡൻഡ് ടു മെമ്പേഴ്സ്, ബോണസ് ടു മെമ്പേഴ്സ്. അതുപോലെ നെറ്റ് പ്രോഫിറ്റിന്റെ 7% അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് മാറ്റണം. നെറ്റ് പ്രോഫിറ്റിന്റെ 7% എങ്ങോട്ട് മാറ്റണം? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് മാറ്റണം. നെറ്റ് പ്രോഫിറ്റിന്റെ 10% ചാരിറ്റി ആക്കണം. ഡൊണേഷന്റെ ഒക്കെ രൂപത്തിൽ ചാരിറ്റി കൊടുക്കണം. അപ്പൊ ഇത്രയുമാണ് എന്ത്. ഇതിൽ നിങ്ങൾ 7 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഒരു 5 എണ്ണമെങ്കിലും പഠിച്ചു വെക്കൂട്ടോ. അപ്പൊ എങ്ങോട്ടൊക്കെയൊക്കെയാണ് നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത് ഒന്നുകൂടെ പറഞ്ഞു തരാം. പെർസെൻറ്റേജിലാണ് ഇമ്പോർട്ടൻസ്. 15% റിസർവ് ഫണ്ടിലേക്ക്, 5% കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക്, 10% കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക്, അതുപോലെ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, ബോണസ് ആയിട്ട് കൊടുക്കണം, 7% അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് കൊടുക്കണം, 10% നെറ്റ് പ്രോഫിറ്റിലേക്ക്, നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% ചാരിറ്റിയിലേക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരു 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ നിങ്ങളുടെ മൈൻഡിൽ പരീക്ഷയ്ക്ക് ഓർമ്മ വരും. സോ നിങ്ങളത് കേൾക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ലൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അടുത്തത്, ഡിസ്ക്രൈബ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് എന്താണ് വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി എന്ന് ആദ്യം ഒരു മീനിങ് കൊടുക്കണം അല്ലേ. വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി മീൻസ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ രജിസ്ട്രാർ. കോപ്പറേറ്റീവ് രജിസ്ട്രാർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനും ക്യാൻസൽ ചെയ്യുകയും അതിൻ്റെ വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ ലിക്വിഡേഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സൊസൈറ്റി ക്ലോസ് ചെയ്യുകയാണ്, അവരുടെ എല്ലാ വർക്കിങ്ങും ഓപ്പറേഷൻസും രജിസ്ട്രേഷനും എല്ലാം ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ഇനി വൈൻഡിങ് അപ്പ് പ്രൊസീജിയറാണ്. ജുറാസിന്റെ നോട്ടിൽ വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ നിങ്ങൾ അവസാന നിമിഷം പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും, നാളത്തെ എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ മൺഡേത്തെ എക്സാമിന് വേണ്ടി തലേ ദിവസം സൺഡേ രാത്രിയൊക്കെ നോക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോയിന്റ് ഒന്നും പറഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കില്ല. ലിക്വിഡേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീജിയറൊക്കെ, വൈൻഡിങ് അപ്പാണ് ലിക്വിഡേഷൻ, അതിൻ്റെ നോട്ടിൽ ഞാൻ ലിക്വിഡേഷൻ പ്രൊസീജിയർ എന്നാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ അവസാന നിമിഷം പഠിക്കുന്നവർക്കൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഇത് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഇത് എസ്എ ആയിട്ടും ഷോർട്ട് എസ്എ ആയിട്ടും ചോദിക്കാറുണ്ട്. ആദ്യം അപ്പോയിൻമെന്റ് ഓഫ് ലിക്വിഡേറ്റർ, അത് ഓർത്ത് വെക്കുക. അപ്പം നിങ്ങൾക്കത് പോയിന്റ് എന്ത് ചെയ്യാം, വിശദമായിട്ട് എഴുതാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ ഈസ് അപ്പോയിൻമെന്റ് ഓഫ് ലിക്വിഡേറ്റർ ബൈ രജിസ്ട്രാർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലിക്വിഡേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് ഒരു ലിക്വിഡേറ്ററെ അപ്പോയിൻമെന്റ് ചെയ്യും. മനസ്സിലായോ, അപ്പോയിൻമെന്റ് ഓഫ് ലിക്വിഡേറ്റർ. രണ്ടാമത് പബ്ലിക്കേഷൻ ഓഫ് നോട്ടീസ് ആണ്, അവരുടെ ഫണ്ട് ഡിസ്പോസലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്യും. മൂന്നാമത്തത്, ഇറ്റ്സ് വെരി സിമ്പിൾ, ദ തേർഡ് സ്റ്റെപ്പ് ഇൻ വൈൻഡിങ് അപ്പ് ഈസ് സെറ്റിൽമെന്റ് ഓഫ് അസെറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. അസെറ്റ്സും ലാബിലിറ്റീസും സെറ്റ് ചെയ്യുന്നതാണ് മൂന്നാമത്തത്. അടുത്തത് സബ്മിഷൻ ഓഫ് ക്വാർട്ടർലി പ്രോഗ്രസ് റിപ്പോർട്ട്. ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, ലിക്വിഡേറ്റർ എന്ത് ചെയ്യണം, ഒരു ക്വാർട്ടർലി റിപ്പോർട്ട് കൊടുക്കണം. അഞ്ചാമത്തത് ഫിക്സിംഗ് ലിക്വിഡേറ്റർ റെമ്യൂണറേഷൻ, ലിക്വിഡേറ്റർക്ക് എന്ത് റെമ്യൂണറേഷൻ കൊടുക്കണം എന്നുള്ളത് ഫിക്സ് ചെയ്യണം. ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർത്ത് ലിക്വിഡേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അതിൻ്റെ 7th step സമ്മറൈസ് ദ പ്രൊസീഡിങ്സ്, ലിക്വിഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രൊസീഡിങ്സ് ആണ് നടന്നത് എന്ന് സമ്മറൈസ് ചെയ്യണം. ദെൻ ഡീപൊസിഷൻ ഓഫ് അൺഡിസ്ചാർജ്ഡ് ലാബിലിറ്റീസ്, അൺഡിസ്ചാർജ്ഡ് ലാബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഡീപൊസിഷൻ ചെയ്യണം. ഇത്രയുമാണ് വൈൻഡിങ് അപ്പിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡേഷൻ്റെ പ്രൊസീജിയർ. ഒന്നുകൂടെ പറഞ്ഞു തരാം, ഷോർട്ടാക്കി കൊടുത്തതാണ് ഇത്, നിങ്ങൾ പഠിച്ചാൽ മതി. ലിക്വിഡേറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നു, പബ്ലിക് നോട്ടിഫിക്സ് കൊടുക്കുന്നു, അസെറ്റ്സും ലാബിലിറ്റീസും സെറ്റിൽ ചെയ്യുന്നു, ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു, ലിക്വിഡേറ്ററുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നു, ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നു, എതുവരെ ആയി എന്നുള്ള ഒരു സമ്മറി എടുക്കുന്നു, അൺഡിസ്ചാർജ്ഡ് ലാബിലിറ്റി ഡീപൊസിഷൻ ചെയ്യുന്നു. അടുത്തത് എക്സ്പ്ലെയിൻ ദി ട്രീറ്റ്മെൻറ് ഓഫ് ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ് എഴുതാനാണ്. ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് ഷുഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം ഇൻട്രസ്റ്റ് ഔട്ട് സ്റ്റാൻഡിങ്, അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് ഈസ് ദി അക്രൂഡ് ഇൻട്രസ്റ്റ്, അത് അക്രൂഡ് ഇൻട്രസ്റ്റ് ആണ്, അത് ബോറോവൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. ഇപ്പോൾ ജുറാസിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡൗട്ട് ഉള്ളവരോ മെറ്റീരിയൽ ആവശ്യമുള്ളവരോ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി.
ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ടൈപ്പ് ഓഫ് ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻഡ് ബൈ കോപ്പറേറ്റീവ്സ്. ചില വർഷങ്ങളിൽ എസ് എ ആയിട്ടാണ് ഇത് ചോദിക്കാറ്. പി ഡി എഫിൽ ഞാൻ എസ് എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. രണ്ട് മൂന്ന് വർഷം എസ് എ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 5 മാർക്കിനാണ് ചോദിച്ചത്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതൊക്കെ എസ് എ ചോദിച്ചാൽ നിങ്ങൾക്ക് 10 പോയിന്റ് എഴുതി ആ പോയിന്റ്സ് വിശദീകരിച്ച് കൊടുത്താൽ ഉറപ്പായിട്ടും 10 മാർക്ക് കിട്ടും. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പേര് മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. മിനിറ്റ്സ് ബുക്ക്, ഷെയർ അപ്ലിക്കേഷൻ രജിസ്റ്റർ, അഡ്മിഷൻ രജിസ്റ്റർ, നോമിനേഷൻ രജിസ്റ്റർ, ക്യാഷ് ബുക്ക്, ഡേ ബുക്ക്, റെസീപ്റ്റ് ബുക്ക്, ജനറൽ ലെഡ്ജർ, ഡിവിഡൻഡ് രജിസ്റ്റർ, വൗച്ചർ ഫയൽ. ദെൻ വാട്ട് ആർ ദ സ്റ്റേറ്റ് എയ്ഡ്സ് ടു കോപ്പറേറ്റീവ്സ്? അതായത് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്ന് കോപ്പറേറ്റീവ്സിന് എന്തൊക്കെ ധനസഹായമാണ് കിട്ടുക? ഒന്ന് ഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഈ 4 എണ്ണം കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് വേറെ പോയിന്റ്, ഇതിൻ്റെയൊക്കെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെ ഒക്കെ മീനിങ് ചോദിക്കല്ലോ. അതിനുവേണ്ടി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 പോയിന്റ് എളുപ്പത്തിൽ പഠിക്കാം. ഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷനും ഇൻഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷനും ഉണ്ട്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉണ്ട്, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉണ്ട്, അതുപോലെ അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർ, ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റലും ഉണ്ട്, ഡിസ്പോസൽ ഓഫ് ഡിവിഡൻഡും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് സ്റ്റേറ്റ് എയ്ഡ്സ് ടു കോപ്പറേറ്റീവ്സ്. ഒന്നാമത്തെ മൊഡ്യൂൾ നന്നായിട്ട് പഠിക്കുക. ഒന്നാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞാൽ നിങ്ങൾ ഓഡിറ്റിങ്ങിൻ്റെ മൊഡ്യൂൾ നോക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിൻ്റെ മൊഡ്യൂൾ പഠിക്കുക? കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ മൊഡ്യൂൾ പഠിക്കുക. എന്നിട്ട് മാനേജ്മെൻറ്റും ലീഡർഷിപ്പും നോക്കിയാൽ മതി. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.